രാഷ്ട്രീയത്തിനപ്പുറം കാർഷിക വിളകളുടെയും നാണ്യവിളകളുടെയും വില തകർച്ചയാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പോളിംഗിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലയാളികളടക്കമുള്ള കർഷകർക്കെല്ലാം പറയാനുള്ളത് വില തകർച്ചയുടെ ദുരിതം മാത്രമാണ്. തെങ്ങ്, കവുങ്ങ്, റബ്ബർ, കാപ്പി തെക്കൻ കർണാടകയിലെ പ്രധാന നാണ്യവിളകൾ. ഇതിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിൽ നിന്നും കുടിയേറിയ കർഷകർ. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് രാഷ്ട്രീയമല്ല വിഷയം. ഭരണത്തുടർച്ചയോ ഇടർച്ചയോ ഇവിടെ ചർച്ചയിൽ പോലും വരുന്നില്ല. ഇറക്കിയ മുതലിനും അധ്വാനത്തിനും മികച്ച വരുമാനം കിട്ടാത്തതാണ് ഇവരുടെ പ്രശ്നം. അതിനുള്ള ഉത്തരമാണ് വോട്ട് ചോദിച്ചെത്തുന്നവരോട് ഇവർ തേടുന്നത്. ഇപ്പം നല്ല മാർക്കറ്റ് നല്ലതില്ല. ഇപ്പം റബ്ബർ ഇപ്പോൾ ടേപ്പർസ് ഉണ്ടല്ലോ, ഓർക്ക് കൊടുക്കുന്ന ശമ്പളക്കും അത് കുറവാണ്. ഇപ്പോൾ വോട്ട് കിട്ടാൻ വരത്ത് പ്രവേശം കൊടുക്കുന്നു, പിന്നെ പ്രവേശമില്ല. വോട്ടായ പിന്നെ ഓറില്ലല്ലോ. ഇവിടെ പലരും റബ്ബർ വെട്ടി നിർത്തിയിട്ട് വർഷങ്ങളായി. കർണാടകയിൽ മാത്രം 3500 കർഷകർ ആത്മഹത്യ ചെയ്തെന്നാണ് ഔദ്യോഗിക കണക്ക്. മഹാരാഷ്ട്രയ്ക്ക് പിറകിൽ രണ്ടാം സ്ഥാനം. കടക്കെണി വേറെ. കർഷകരുടെ രോഷം മനസ്സിലാക്കി തന്നെയാവണം ഇത്തവണ എല്ലാവരുടെയും പ്രകടന പത്രിക കർഷക സൗഹൃദമായിരുന്നു. ഇതെല്ലാം ഭരണത്തിലെത്തുന്നതോടെ മറക്കില്ല എന്നാണ് കർഷകന്റെ ചോദ്യം. സുള്ളിയിൽ നിന്നും മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.